ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന പഠന പദ്ധതിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഈശോ പറയുന്ന ജറൂസലേമിലെത്തിയിട്ട് പറയുന്ന ആദ്യത്തെ കഥ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരും മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന വിശുദ്ധ വിശുദ്ധലൂക്ക അറിയിച്ചിരിക്കുന്ന ആ സുവിശേഷ ഭാഗം നമ്മൾ ആരംഭിച്ചു അതിന് തൊട്ട് മുൻപ് ഈശോയും അവിടുത്തെ ജെറൂസലേമിലെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളുമായിട്ട് യേശു അധികാരത്തെ പറ്റിയുള്ള ഒരു തർക്കവും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യ ഉണ്ടായിരുന്നു പക്ഷേ യേശു അവർക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാതെ അവരുടെ നാവടപ്പിച്ച് അവരവർക്ക് മതി മറുചോദ്യമൊക്കെ കൊടുത്ത് അവരെ അങ്ങനെ നിർത്തിയിരിക്കുക അപ്പം അതിനോട് ചേർന്ന് ജനക്കൂട്ടത്തോടാണ് ഈശോ ഉപമ പറയുന്നതെങ്കിലും ആ ഉപമ ലക്ഷ്യമിടുന്നത് അധികാരികളെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ധ്വനി തരുന്ന രീതിയിലാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകിച്ച് ഈ ഉപമയുടെ അവതരണം ഉപമയിലേക്ക് പോവുകയാണ് അവൻ ജനക്കു ജനങ്ങളോട് ഉപമ പറഞ്ഞു ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അത് കൃഷിക്കാരെ ഏൽപ്പിച്ച ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് നമ്മൾ പറഞ്ഞു ജെറൂസലേമിലെ സമ്പന്നർ ഗലീലി പ്രദേശത്ത് വന്നിട്ട് തോട്ടം പിടിപ്പിച്ചിട്ട് അവർ കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് ദീർഘനാളെന്ന് പറയുന്നത് നാല് കാരണം ഒരു ഒരു മുന്തിരിത്തോട്ടം അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു വിളവിലേക്ക് വരണമെങ്കിൽ ഒരു നാല് കൊല്ലം എടുക്കുമെന്നാണ് പറയുക അതുകൊണ്ടായിരിക്കും ഒരു നാല് കൊല്ലത്തിടവേള ദീർഘനാളത്തേക്ക് പോയി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു മുന്തിരിത്തോട്ടം എന്നുള്ളത് ഇസ്രായേൽ ജനതയുടെ ഒരു ഒരു പ്രതീകമാണ് പ്രത്യേകിച്ച് നമ്മൾ കൃത്യമായി ഞാൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഷ്യ പ്രവാചകൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ കൃത്യമായി ഓർമ്മപ്പെടുത്തലുണ്ട് എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രവർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ വളരെ സമ്പുഷ്ടിയുള്ള കുഞ്ഞിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ആ അഞ്ചാം അധ്യായത്തിലും അതുപോലെ തന്നെ ജർമ്മിയായിലുമൊക്കെ മുന്തിരിത്തോട്ടം എന്നുള്ളത് ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ഒരു പരിപാലനയുടെ പ്രത്യേകമായ ആ പരിഗണനയുടെ ഒരു ഭാഗമായിട്ട് കാണാറുണ്ട് ഈ ഒരു കഥ മർക്കോസിലും മത്തായിലുമൊക്കെ ഉണ്ട് ചെറിയ വ്യത്യാസങ്ങളോടെയാണെന്ന് മാത്രം എന്നാൽ വേറൊരു പ്രത്യേകത അവരുടെ കഥയിൽ മത്തായുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അറിയാം ഉദാഹരണം പറഞ്ഞാൽ മുന്തിരി മറ്റൊരു ഒരു മുട്ടുടമസ്ഥന് ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിന് ചുറ്റും വേലി കെട്ടി അതിൽ മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും വിശദാംശങ്ങൾ ആ മുന്തിരിത്തോട്ടത്തിൽ എന്തെല്ലാം ഈ കൃഷിക്കാരൻ ഏർപ്പാട് ചെയ്തു എന്നുള്ളത് അത്രയൊന്നും ലൂക്കായി പറയുന്നില്ല ഒരു മുന്തിരി തോട്ടം നട്ടുപിടിപ്പിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ വിശദാംശങ്ങളൊക്കെ ഒഴിവാകുന്നുണ്ട് നമുക്കിപ്പോൾ പതിവ് ശൈലിയിൽ ഒരുവൻ എന്ന സംശയോടെയാണ് ഇവിടെ ആരംഭിക്കുന്നത് തോട്ടം നോക്കി നടത്താൻ കൃഷിക്കാരെ നിയോഗിക്കുന്ന പതിവ് എല്ലാ തോട്ടമുണങ്ങളും പതിവാണ് നമ്മൾ ഗോർഗോസിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു മുന്തിരി ഒരുക്കുന്നവൻ മുന്തിരി കൃഷിയോട് പ്രത്യേക ആ കൃഷിയിൽ പ്രത്യേകമായി വൈദഗ്ധ്യം നേടി നേടി നേടിയവരെ അവരെയാണ് ഇത് ഏൽപ്പിച്ചിട്ട് പോണത് ജെറൂസലേമിൽ താമസമാക്കിരുന്ന സമ്പന്നർക്ക് ഗലീലിൽ തോട്ടങ്ങളുണ്ടായിരുന്നു അവർ തോട്ടത്തിൻ്റെ കൃഷിക്കാരികൾ നോക്കാൻ കാര്യസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ട് തിരിച്ച് ജെറൂസലേമേക്ക് തന്നെ പോയിരുന്നു നാല് വർഷമെങ്കിലും എടുക്കും മുന്തിരിയുടെ വിളവ് അതിൻ്റെ പൂർണ്ണതോതി ലഭിക്കാൻ എന്ന കാഴ്ചപ്പാടിൽ വേണം തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ദീർഘനാളത്തേക്ക് തോട്ടത്തിൽ നിന്ന് വരാതിരുന്നതിൻ്റെ സൂചനയായി നമ്മൾ കാണാൻ ഇനി അടുത്തത് പത്ത് ഇരുപതാം അധ്യായം പത്താമത്തെ വചനം സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് മോഹരി ലഭിക്കേണ്ടതിന് അവനൊരു ഒരു ഭൃത്തിനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു അപ്പോൾ സമയമായപ്പോൾ എന്ന് പറഞ്ഞ ഏകദേശം നാല് വർഷം ആയപ്പോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം എങ്കിലും സമയം എന്നുള്ളത് ഒരു വാക്ക് കൈറൂസ് എന്നുള്ളതിന് ഗ്രീക്ക് വാക്ക് കൈറോസ് എന്നാണ് അതിനൊരു ധ്വനിയുണ്ട് ദൈവത്തിൻ്റെ സമയം എന്നുള്ള ഒരു കാര്യമുണ്ട് ഒപ്പം ഇത് അതിൻ്റെ ഒരു ഒരു വാ ഒരക്ഷരം മാറിയാൽ കൈറോസ് എന്നുള്ളതിന് പകരം ആറിന് പകരം എൻ എന്നാണേൽ കൈനോസ് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്നാ പറയുന്നത് സഹനത്തിൻ്റെ ഒക്കെ ഒരു അർത്ഥമാണ് കൃത്യസമയത്ത് ഓഹരി മേടിക്കാൻ ആളെ അയച്ചില്ലെങ്കിൽ കൃഷിക്കാർ വിളവ് മുഴുവനും തങ്ങളുടേതാണെന്ന് കരുതാനിടയുണ്ട് അപ്പം അതുകൊണ്ട് ഓരോ കൃത്യമായിട്ട് ഓരോ വല്ല കൊല്ലവും കിട്ടേണ്ട ഓഹരി കിട്ടാൻ ആ പോണേ പക്ഷേ അവനൊന്നും കൊടുക്കുന്നില്ല കാരണം ഇത് ഓഹരി മേടിക്കാൻ കൃത്യമായിട്ട് ആൾ പോയില്ലെങ്കിൽ അവരത് ഇക്കൊല്ലം വന്നില്ലല്ലോ അപ്പം പിന്നെ അത് ഞങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് പറഞ്ഞിട്ട് ഈ ഓഹരി അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലങ്ങൾ അവർ മുഴുവനും സ്വന്തമാക്കുമെന്നുള്ള ധാരണയിലാണ് അതുകൊണ്ടാണ് കൃഷിക്കാരെ ഭൃത്തിനെ വിടുന്നത് പക്ഷേ അവന് വെറും കൈയോടെ പറഞ്ഞയച്ചു അവന് കൊടുത്തില്ല ഒന്നും എന്നാണ് പറയുക തുടർന്ന് വരുന്ന വാക്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് അവൻ മറ്റൊരു ഭൃത്തിനെ അയച്ചു അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും ചെയ്തു വെറും കയറേ തിരിച്ചയക്കുന്നു സെയിം ഒരേപോലെ തന്നെയാണ് രണ്ട് അവൻ മൂന്നാമതൊരുവനെ വിട്ടു അവർ അവനെ അപ്പോൾ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു പടിപടിയായിട്ട് ആദ്യത്തെ രണ്ടുപേരെയും അപമാനിച്ച് പരിഹസിച്ച് വെറും കയ്യോടെ പറഞ്ഞ ചോദിച്ചെങ്കിൽ മൂന്നാമതൊരുപനെ വിടുമ്പോൾ അവനെ മുറിവേൽപ്പിച്ചിട്ടാണ് പരിഗ അവനെ പരിക്കേൽപ്പിച്ച് പുറത്തേക്കെറിയുകയും ചെയ്തു അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലാവുന്നത് മറ്റൊരു ചോദിച്ചാൽ ഏതാണ്ട് ഒരേ പ്രതികരണം തൊട്ടടുത്ത വർഷം കൂടുതൽ വിളവ് ലഭിക്കുമെന്ന സാഹചര്യത്തിൽ ഓഹരി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് വിടുന്നത് രണ്ടാമത്തെ വർഷം വിട്ടതായിരിക്കാം മൂന്നാമത്തെവനെയാണ് മുറിവേൽപ്പിച്ച് പുറത്തേക്ക് എറിഞ്ഞു മർക്കോസ് പറയുന്നത് മൂന്നാമത്തെവനെ കൊന്നു എന്നാണ് ഇവിടെ ആ വ്യത്യാസമുണ്ട് മറ്റേ ഇവിടെ പരുക്കേൽപ്പിച്ച് വിട്ടവൻ മൂന്നാമത്തെവനാണ് മർക്കോസിലത് മൂന്നാമത്തെവനെ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത് മുറിവേൽപ്പിച്ചു എന്ന് മാത്രമേ ലൂക്ക പറയുന്നുള്ളൂ കാരണം കൊലപാതകം അതിൻ്റെ ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും കാരണം ഇനി പ്രിയപുത്രനെ വിടാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു കൊലപാതകം എന്നുള്ളതൊരു ഒരു വലിയ ദുരന്തമാണല്ലോ അപ്പോൾ അത് ആ രീതി ആ കഥയുടെ ആ ഒരു മർമ്മം മനസ്സിലാക്കി ഒരു രചന നടത്തിയ സുവിശേഷകനെ നമ്മളിവിടെ കാണുന്നുണ്ട് മൂന്ന് വർഷം അഥവാ മൂന്ന് പ്രാവശ്യം എന്നുള്ളത് നമുക്കറിയാമല്ലോ ബൈബിളിലെ മൂന്ന് എന്നുള്ള അക്കം ഒരു പൂർണ്ണതയുടെ പരമാവധി ക്ഷമിച്ച് വീണ്ടും വീണ്ടും വിട്ടു എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ മൂന്ന് പ്രവർത്തനം യഥാർത്ഥ ഉടമസ്ഥനെ പൂർണ്ണമായി നിഷേധിക്കുക ആ ഇത്രയും എന്നാ പറയുന്ന കാശ് മുടക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർക്കും അതിൻ്റെ ജോലിയെല്ലാം കൊടുത്തിട്ട് അവരോട് ആ ഉടമസ്ഥനോട് പൂർണ്ണമായ ഒരു നിസ്സഹകരണം നിഷേധാത്മകമായ കാഴ്ചപ്പാട് പുലർത്തുന്നു എന്നുള്ളതിന് തോട്ടത്തിൻ്റെ ഉട ഉടമസ്ഥ അവകാശം യഥാർത്ഥത്തിൽ സ്വന്തമാക്കാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ വ്യഗ്രതയിലാണ് ഈ വരുന്നവരെ ഇതുപോലെ അവർ വരും കൈയ്യോടെ പറഞ്ഞയക്കുന്ന വ്യക്തമാണ് ഇരുപത് പതിമൂന്ന് പിന്നെയുള്ള നിലപാട് പന്ത്രണ്ട് കഴിഞ്ഞ് അടുത്ത എന്താ ചെയ്യാൻ പോണേ അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കും ഇങ്ങനെയാണ് പിന്നെയുള്ളത് അവകാശിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രിയപുത്രനെ അയക്കും ഉടമസ്ഥൻ്റെ ആത്മഗതം ഞാൻ എന്തു ചെയ്യും എന്നതിന് ഏശിയ അഞ്ച് അഞ്ചിൻ്റെ ധ്വനിയുണ്ട് ഏശ അഞ്ച് അഞ്ചിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം ഏശ്യയുടെ പുസ്തകത്തിലെ ഈ അഞ്ചാം അധ്യായത്തിലെ കാര്യങ്ങൾ തന്നെയാണ് അഞ്ച് അഞ്ചിൽ എൻ്റെ മുന്തിരി നാല് വാക്കിതാണ് എന്തെങ്കിലും മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത് ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം ഞാൻ അതിൻ്റെ വെയില് പൊളിച്ച് കളഞ്ഞ് നാശത്തിന് കൊടുക്കും മനസ്സിലായല്ലോ അപ്പോൾ ഏശ അഞ്ച് അഞ്ചിൽ ആ വളരെ നല്ല നട്ടുപിടിപ്പിച്ച ഒരു തോട്ടം കാട്ടുമുന്തിരിപ്പഴം കഴിക്കുന്ന മുന്തിരി കൊടുത്തപ്പോഴത്തേക്കും ആത്മഗതി ചെയ്യുന്ന ആ ഒരു ഉടമസ്ഥൻ്റെ വാക്കുകൾ തന്നെ ധ്വനി തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക ഏശ അഞ്ചഞ്ചും ഇവിടെ പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുക ഇനി ചെയ്യേണ്ടത് എന്താണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവനെ അവർ മാനിച്ചേക്കും ഇയാളെ പരിചയമുള്ളതാണുള്ള വർഷങ്ങളായിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് ഈ മകനെ അറിയാം മകന് ഇനി വേറെ നിവൃത്തിയില്ല ഉടമസ്ഥനാണ് അവനോട് ഇങ്ങനെ ചെയ്യുകയെല്ലാം അവൻ്റെ യഥാർത്ഥമായ ഓഹരി കൊടുത്ത് വിടും എന്നുള്ള പ്രതീക്ഷയിൽ അവനെ വിടും എന്നുള്ളതാണ് ആ ആ ഉടമസ്ഥൻ്റെ പ്രത്യേകമായ പ്രതീക്ഷ ഈ എൻ്റെ പ്രിയപുത്രൻ എന്ന പ്രയോഗം വളരെ ശ്രദ്ധാർഹമാണ് ഇനിയൻ്റെ പ്രിയപുത്രനെ ഞാൻ വിടും എന്നുള്ളത് പ്രയോഗം ഗ്രീക്കിൽ ഉയ്യോസ് ഇതാണ് പ്രിയപുത്രൻ എന്ന പ്രയോഗം ഉയ്യോസ് അഗപ്പ മേനോ അഗാപ്പെ നമുക്കെല്ലാവർക്കും അറിയാം സ്നേഹം എന്നുള്ളതാണ് സ്നേഹിക്കുക എന്നുള്ളതാണ് അഗാപ്പെ ഉയ്യോസ് എന്ന് പറയുന്നത് മകൻ എന്നാണ് പുത്രൻ ഉയ്യോസ് അഗപ്പ എൻ്റെ പ്രിയപുത്രൻ ഇത് നമുക്ക് നേരത്തെ ഈ വാക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട് യേശുവിന് ജ്ഞാന സ്നാനവസരത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഉയ്യോസ് അഗാപ്പ മേനെ പിന്നോ അതുപോലെ രൂപാന്തരീകരണത്തിലും ഒമ്പത് മുപ്പത്തഞ്ചിൽ ഇതേ വാക്ക് വരുന്നുണ്ട് യേശുവിനെക്കുറിച്ച് സ്വർഗത്തിനുള്ള വധമാണ് യേശുവിനെ യേശുവിന് നേരിലാണ് യേശുവിനെ പ്രതിധ്വനിക്കുന്നതാണ് എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള വാക്ക് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് രണ്ടിൽ ഇസ്ലഹാക്കിനെ ബലി കഴിക്കാൻ പറയുമ്പോഴും നിൻ്റെ പ്രിയപുത്രനെ ഇരുപത്തിരണ്ട് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് രണ്ടിൽ ഉള്ള പദപ്രയോഗം ഇതുതന്നെയാണ് യേശ അഞ്ച് ഒന്നിൽ ഇസ്രായേലിനെ മുന്തിർത്തോട് ഉപയോഗിക്കുമ്പോഴും ഇതേ വാക്കുകൊണ്ടാണ് അവിടെ വിശേഷിക്കുന്നത് വൃത്യന്മാരെല്ലാവരും ഇപ്പം ഇവിടെയുള്ളൂ ഒരു പ്രത്യേകത വൃത്യന്മാരെല്ലാവരും അടിമയുടെ തലത്തിൽ ഉള്ളവരായിരുന്നല്ലോ അതുകൊണ്ട് ധാർമ്മിക നൈയാമിക അംഗീകാരമുള്ളവനെ വിടുകയാണ് ഇത്ര നാളൊരു വേലക്കാരനല്ലേ വിട്ടേ അത് അവരെ കൊടുക്കുന്നില്ല പക്ഷേ ഇനിയുള്ളത് അവകാശമാണ് ധാർമ്മികമായിട്ടും നൈയാമികമായിട്ടും അവകാശമുള്ള പ്രിയ മകനെ വിടുകയാണ് ഓഹരി മേടിച്ചുകൊണ്ട് ഇരുപത് പതിനാലിൽ അതിനോടുള്ള പ്രതികരണം എന്താണെന്ന് പറയുന്നു പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും പതിനാല് അവരുടെ പ്രതികരണം നേരെ ഓപ്പോസിറ്റായിപ്പോയി ഇവന് ഇനി അവകാശം അപ്പം അവരുടെ ലക്ഷ്യം മനസ്സിലായി ഇതവർക്ക് സ്വന്തമാക്കണം അതിനുവേണ്ടി തന്നെയാണ് അപ്പം അതുകൊണ്ട് അവനെ പരസ്പരം ചർച്ച ചെയ്ത് ഗൂഢാലോചന നടത്തുന്ന കാര്യം ലൂക്ക മാത്രം അവതരിപ്പിക്കുന്നു ഇവർ കൃഷിക്കാരുടെ തമ്മിൽ അല്ലെങ്കിൽ ആ പാട്ടത്തിന് അവരുടെ പേലക്കാരും തമ്മിലൊരു ഗൂഢാലോചന പോലെ നടത്തുന്നു ഇപ്പം ഇഞ്ഞ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഗൂഢാലോചനയാണ് പരിസരപ്രമാണിമാരും ഇവരെല്ലാം നടത്താൻ പോകുന്നത് ഈ ഗൂഢാലോചനയാണ് അതിൻ്റെ ഒരു നെഴലാണ് ഇവിടെ കാണുന്നത് യേശു ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത് അവർ ഗൂഢാലോചന ചെയ്യുന്നു ഡിയാ ലോഗിസോമായി എന്ന് പറഞ്ഞാൽ അതൊരു ഈ എപ്പോഴും ആ ഒരു വാക്ക് പരസ്പരം കുശൂഷത്തു ചർച്ച ചെയ്തു രഹസ്യം പറഞ്ഞു എന്നൊക്കെ പറയുന്നതിന് നമുക്ക് വന്നിട്ടുള്ളതാണ് രണ്ടാം അധ്യായത്തിലുണ്ട് അത് അഞ്ചാം അധ്യായത്തിലുണ്ട് ഇവിടെയെല്ലാം ഈ പരിസയർ പരസ്പരം ആലോചിച്ചു എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ഈ ഒരു വാക്കാണ് ഉദ്ദേശിക്കുന്നത് ദിയ ലോഗിസോ ആയി അല്ലെങ്കിൽ ലിഗുസോ ഇത് ഇവിടെ എല്ലാ ശത്രുപക്ഷത്തുള്ള ആലോചനയായിട്ടാണ് ഈ പദം പ്രയോജിക്കുന്നത് അധികാരികളുടെ ആലോചനയോട് ചേർന്ന് പോകുന്നതാണിത് അവകാശി എന്നതിൻ്റെ ഗ്രീക്ക് പദം ക്ലെയറോനോമോസ് എന്നാണ് ക്ലെയറോനോമോസ് എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത് അവകാശി ഇരുപത് പതിനഞ്ച് അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇതിനെ കൊന്നുകളഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തോട്ടം അവകാശമാക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ കഥ വേറെ നമുക്ക് വിശദീകരിക്കാൻ ആവശ്യമില്ല പതിനഞ്ച് അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു ആകെ ആ മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥനെ അവരോട് എന്ത് ചെയ്യും അവൻ അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് ഇവിടെ നമുക്ക് ശ്രദ്ധാർത്ഥമായ വാക്ക് വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു വെളിയിലേക്കെറിഞ്ഞ് കൊന്ന് കൊല്ലപ്പെട്ടു കൊന്നു കളഞ്ഞു എന്നത് യേശുവിൻ്റെ മരണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് വീണ്ടും ജെറൂസലേമിന് പുറത്തോട്ടാണല്ലോ കൊണ്ടുപോകുന്ന യാത്രകൾ കൊണ്ടുപോയിട്ട് ഗോകുൽത്ത എന്ന് പറയും ജെറൂസലേം നേ നഗരത്തിൻ്റെ പുറത്തേക്കാണ് പിന്നെ സൂചനയുണ്ട് അതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് ഒരു പ്രവാചകനും ജെറൂസലേമിൽ നീങ്ങുന്നില്ല അപ്പോൾ മർക്കോസ് പന്ത്രണ്ട് എട്ടിൽ കൊന്ന് മുനി മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു എന്നാണ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ ഒരു ധ്വനിയുള്ളത് നമ്മളറിയാവല്ലോ ജസബേൽ രാജ്ഞിയും അഹാസ് രാജാവും തമ്മിലുള്ള അവരുടെ ഒരു ദാമ്പത്യത്തിൻ്റെ ഒരു വലിയ ക്രൂരത അവരുടെ ഒരു ഒരു കൃഷിക്കാരൻ നാബോത്ത് ആ നാമോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ ആഹാസ് ആഗ്രഹിക്കുകയും അത് വളരെ സ്നേഹമയായ ഭാര്യ ജസബേൽ രാജ്ഞി അത് അവന് ക്രൂരമായ ഒരു ഒരു വഴിയിലൂടെ അവനെ കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് അവനെ എറിഞ്ഞു കളഞ്ഞു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് രാ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പതിമൂന്നിൽ കാരണം ഈ മുന്തിരിത്തോട്ടത്തിലൊരു മൃതശരീരം കിടന്നാൽ അതൊരു അപശകുരമാണ് ശകുനമാണ് അതുകൊണ്ട് പുറത്തേക്കെറിഞ്ഞ് കല്ലെറിഞ്ഞു കൊന്നു മുന്തിരിത്തോട്ടത്തിൽ മൃതശരീരം കിടക്കുന്ന അപശകുനമാകും പുറത്തേക്കെറിഞ്ഞു എന്നുള്ളത് ജെറൂസലേം അധികാരികൾ യേശുവിനെ തള്ളിപ്പറയുന്നതിനെ സൂചിപ്പിക്കുകയാണ് യേശുവിൻ്റെ മരണം ജെറൂസലേം നഗരത്തിന് വെളിയിലാണല്ലോ നടക്കുന്നത് ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം ആദ്യം പറഞ്ഞത് തന്നെ അല്ലേശയ്യായുടെ അഞ്ചേ അഞ്ചിൽ പറയുന്ന അതേ വാക്കുകൾ ഉദ്ദേശിക്കും അവിടെ കടമെടുത്തിരിക്കുകയാണ് ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും എന്ന ചോദ്യം ഉയർത്തിയാണ് കഥയുടെ ലക്ഷ്യം ഇനിയാണ് കഥ പറയുന്നതിൻ്റെ ലക്ഷ്യം അനാവരണം ചെയ്യുന്നത് ഇരുപത് പതിനാറ് അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ആരാണത് പറഞ്ഞത് എന്ന് കൃത്യമല്ല കാരണം യേശു കൃത്യമായിട്ട് ജനക്കൂട്ടത്തോടാണ് ഇത് പറയുന്നത് ജനക്കൂട്ടമാകാനാണ് വഴി പക്ഷേ ഇത് കൃത്യമായിട്ട് അവർ പറഞ്ഞു ഇതാ സംഭവിക്കാതിരിക്കട്ടെ എന്ന് കൃഷിക്കാരെ നശിപ്പിച്ച് തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുന്നുണ്ടോ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്ത് അവരെ കൊന്നു കൊന്നുകളഞ്ഞ് അവരെ എല്ലാവരെയും ഉന്മൂലനം ചെയ്ത് മത്തായിൽ അത് കേൾവിക്കാരാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് പോലെ മത്തായുടെ സുവിശേഷൻ ഇരുപത്തൊന്നാം അധ്യായത്തിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പ്രതികരണം നൽകുന്നത് പത്തൊൻപത് ഇരുപത്തിയേഴിൽ ഇവിടെ ഈശോ തന്നെയാണ് പറയുന്നത് അതായത് കഥ പറയുന്ന കഥാകാരൻ തന്നെയാണ് ഇതിന് ഉത്തരം തരുന്നത് എന്ത് ചെയ്യുമെന്നുള്ളതിന് ജന മറ്റ് കേൾവിക്കാർ പറയുന്ന രീതിയിലാണ് മത്തായി അവതരിപ്പിച്ചിരിക്കുന്നത് പത്തൊൻപത് ഇരുപത്തിയേഴ് രാജാവ് നമുക്കറിയാമല്ലോ എൻ്റെ ശത്രുക്കളെ വധിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും നമ്മളാ നാണയങ്ങളുടെ ഉപമ പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനം രാജാവ് വന്നിട്ട് ഈ ഒരു ശത്രുക്കളെ കൊല്ലുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു രീതി തന്നെയാണ് അവിടെ കാണുന്നത് പത്തൊൻപത് നാൽപ്പത്തേഴ് യേശു നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അധികാരികൾ നശിപ്പിക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് ഇതിൻ്റെ പിന്നിൽ കാണാം ഉടമസ്ഥൻ തൻ്റെ അവകാശം സ്ഥാപിച്ചെടുക്കും എന്നുള്ള വ്യക്തതയാണ് ഇവിടെ കൊണ്ടുവരുന്ന ഒരു മുന്നറിയിപ്പാണ് ആരൊക്കെ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും ഉടമസ്ഥനെ അറിയാം എങ്ങനെയാണ് ഇത് സ്വന്തമാക്കേണ്ടതെന്ന് അതിനുള്ള വഴികൾ അദ്ദേഹം തേടും അതുകൊണ്ട് ആരും വ്യാമോഹിക്കേണ്ട ഈ മുന്തിരിത്തോട്ടം അങ്ങോട്ട് ഉടമസ്ഥനെ മറന്നിട്ട് സ്വന്തമാക്കാമെന്ന് അതാണ് മുന്തിരിത്തോട്ടം വേറെ ആൾക്കാരെ ഏൽപ്പിക്കും കഥയുടെ ഈ തന്ത് ഇവിടെയാണ് പൂർണ്ണമായി വെളിവാക്കപ്പെടുന്നത് ജെറൂസലേം നാശത്തെക്കുറിച്ച് പറയുമ്പോൾ വിജാതിയുടെ ഉൾപ്രദേശത്തെ സംബന്ധിച്ചുള്ള സൂചന നേളിക്കുന്നതായി കാണാം ഇരുപത്തൊന്ന് ഇരുപത്തി നാല് നമ്മൾ ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അവർ വാളിൻ്റെ വായ്ത്തലേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോവുകയപ്പെടുകയും ചെയ്യും വിജാതിയുടെ നാളുകൾ പൂർത്തിയാകുന്നവരെ അവർ ജെറൂസലേമിനെ ചവിട്ടി മതിക്കും കൃത്യമായ ഒരു ജെറൂസലേമിൻ്റെ പതനത്തെക്കുറിച്ചുള്ളൊരു ക്ലാ പഠനം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അവിടെ പറയുന്നത് കൂടി ഈ തോട്ടത്തിൻ്റെ കൃഷിക്കാരായി വരുന്നവന്മാരെ എന്ന് പറഞ്ഞാൽ ഇവരെ ആ ഒരു രീതിയിൽ കാരണം ഈ ജാതിയോടുകൂടി ക്രിസ്തീയസ് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു സൂചനയാണ് അവിടെ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അനുവാതികളുടെ ഏക പ്രതികരണം ലൂക്കമാത്രം കൂട്ടിച്ചേർക്കുന്നതാണിത് ഇങ്ങനെയൊരു ഇത് ഇതൊയ്യോ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജെറൂസലേമിലെ ഈ ഒരു വലിയ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്ലായ ജനം കാരണം ഇവർ ഈ ഈ സാധാരണ ജനം പോലും അവർ മിസ് ജന ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പം ഇവരുടെ എല്ലാം ഇങ്ങനെ പേടി പേടികൊണ്ടായിരിക്കും അവർ പറയുന്നത് ഇത് സംഭവിക്കാതിരിക്കട്ടെ ലുക്കായിൽ മാത്രം കാണുന്നൊരു പ്രതികരണമാണ് ആശ്ചര്യവും ഉത്കണ്ഠയും ഒക്കെ പ്രതിനിധിക്കുന്ന പരാമർശം ഇരുപത് പതിനേഴ് യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന എന്താണ് വളരെ അർത്ഥവത്തായ ഒരു ഒരു വാചനമാണ് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ തീർന്നു വചനത്തിൻ്റെ ചുവട് പിടിച്ച യേശു വ്യാഖ്യാനിക്കുകയാണ് എന്താണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് കൃത്യമായിട്ട് അത് തന്നെ പറഞ്ഞ് നോക്കുകേ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഉടമസ്ഥൻ്റെ പ്രവൃത്തിയാണ് നടക്കുന്നത് അതുദ്ധരിച്ചുകൊണ്ടാണ് യേശു ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് പണിക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ് ഇവർ ഉപേക്ഷിച്ച് കളഞ്ഞാണ് മഴ തൻ്റെ ഏകജ് അവകാശിനെ കൊന്നുകളഞ്ഞപ്പോഴത്തേക്കുമുള്ള ആ ഒരു പ്രതികരണമാണ് ഉടമസ്ഥൻ ചെയ്യുന്നത് യേശയെ എട്ട് പതിനാല് പതിനഞ്ച അവിടുന്ന് ആണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും പതിപ്പിക്കുന്ന പാറയും അനേകർ അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവും ഏഷ്യയുടെ ഒരു ഉദ്ധരണി കൂടിയാണ് അവിടുത്തെ ഭയപ്പെടുവൻ ദൈവത്തെക്കുറിച്ച് ഭയപ്പെടുവൻ അവിടുന്ന് ആണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലിയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും ഇരുഭവനങ്ങളെന്നു പറഞ്ഞാൽ ജെറു ഇസ്രായേലും കാരണം ഏഷ്യ ഒന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ മുഴുവനും പരാമർശിക്കുന്ന എഴുന്നൂറ്റി ഇരുപത് കാലഘട്ടമാണ് എഴുന്നൂറ് ബി സി കാലഘട്ടമാണ് അന്നേരം ഇസ്രായേൽ നിലനിൽക്കുന്നുണ്ട് ഇസ്രായേലിനെതിരെ അസീറിയ ഭീഷണി മുഴക്കുമ്പോൾ ഇസ്രായേൽ വേറെ വഴി തേടി രക്ഷയ്ക്ക് പോകുമ്പോൾ അത് പാടില്ല ദൈവം കാത്തോളും എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒന്നാം ഏഷ്യയുടെ പ്രവചനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ കൊടുക്കുന്നു അവിടുത്തെ ദൈവമാണ് ഇസ്രായേലിൻ്റെ ഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും ജെറൂസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന അവർ വേറെ ദൈവ ദൈവത്തെ തേടുകയാണെങ്കിൽ സംരക്ഷണ വരെ നോക്കുകയാണെങ്കിൽ അത് അവർക്ക് നാശത്തിന് വ വഴിതെളിക്കുമെന്ന് ധാനിയൽ രണ്ട് നാൽപ്പത്തഞ്ചിൽ മലമുകളിൽ നിന്നും ആരും തൊടാതെ ഒരു കല്ല് അടർന്നു വരുന്നതും ഇടിച്ച് പൊടിയാക്കും ഇതൊക്കെ ഈ ജെറൂസലേം നാശത്തെക്കുറിച്ചുള്ള പ്രവാചക ശബ്ദങ്ങളാണ് ഒട്ടോയ്യായുടെയും സങ്കീർത്തനത്തിൻ്റെയും ദാനിയലിൻ്റെയും ഒക്കെ ഒരു പാറ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വന്ന് പൊടിയാക്കി ഈ പഴയ നിയമ ഉദ്ധരണികളാണ് യേശു പിൻബലമായി എടുക്കുന്നത് തൻ്റെ ഈ കഥയുടെ ജനത്തിൻ്റെ ഉത്കണ്ഠക്കുള്ള മറുപടിയായി താൻ പറഞ്ഞ കഥയ്ക്ക് വചനത്തിനും പിൻബലമുണ്ടെന്ന് അറിയിക്കുകയാണ് ഇത് ഞാൻ ചുമ്മാ അങ്ങ് പറയുന്നതല്ല വചനം പറയുന്നതാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ടൊക്കെ വല്ല കാര്ക്ക് അറിയാവുന്നല്ലേ അതുകൊണ്ട് ഒരു എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥനെ അങ്ങോട്ട് ഇല്ലാമി ചെയ്താൽ തോട്ടം സ്വന്തമാക്കാമെന്നുള്ള ആ ഒരു വിഡ്ഢിത്വം നിങ്ങൾക്ക് എത്രത്തോളം ദോഷം ചെയ്യും കാരണം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ ആ കല്ല് എന്നുള്ളത് ഇവർക്ക് ഒരു നാശത്തിൻ്റെ കാരണമാകുമെന്നുള്ളതിനെക്കുറിച്ച് ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാഹുമായിരിക്കുന്നു എന്ന സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങളാണ് ലൂക്കാതങ്ങോട്ട് ഒഴിവാക്കുന്നുണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്നതിന് ഒരു ക്രിസ്തു സ്പർശമുണ്ട് കാരണം നടപടി നാല് പതിനൊന്നിൽ പത്രോസിൻ്റെ പ്രസംഗത്തിൽ യേശുവിനെ ബന്ധപ്പെടുത്തി പ്രയോഗം നടത്തുന്നത് നമ്മൾ കാണാം നടപടി പുസ്തകം പ്രസ്തകം നാലാമധ്യായം പതിനൊന്നിൽ വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു ക്രിസ്തു മറ്റാരിലും രക്ഷയില്ല കൃത്യമായിട്ട് പൗലോസ്ലിക പറയുന്നു ആ കല്ലെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് യേശുവാണ് നടപടി പുസ്തകം നാല് പതിനൊന്ന് കേട്ടോ ഓർത്തിരിക്കുക അപ്പോൾ ഇത് ഒക്കെ നമുക്ക് തരുന്നത് ഈ യേശു തന്നെ കുറിച്ച് തന്നെയാണ് ഇവരോട് ഈ പറയുന്നത് ഇരുപത് പതിനെട്ട് അവസാനത്തെ ആ കഥ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ആ കല്ലിൽ മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും അതൊരിട്ട പ്രയോഗമാണ് നമ്മൾ പറയാറില്ല മലയാളത്തിൽ ഇല മുള്ളേ വീണാലും മുള്ളെലേ വീണാലും കേട് ഏതിനാ ഇലയ്ക്ക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈശോ പറയുന്നത് ആ കല്ലിൻമേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും അതാരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും ഒരേ അർത്ഥത്തിൽ തന്നെ രണ്ട് പ്രയോഗങ്ങൾ അങ്ങ് നടത്തുന്നെന്നേ ഉള്ളൂ ഏശയ എട്ട് പതിനാലിൻ്റെ മാറ്റടി ഇവിടെയുണ്ട് നമ്മൾ വായിച്ച തീർത്തെ ഭാഗം പാറ ഇസ്രായേൽ ഭവനത്തിന് ഒരു കെണിയായി ഭവിക്കും കല്ല് പതിക്കുന്നവർക്കും കല്ലിന്മേൽ പതിക്കുന്നവർക്കും ഒരുപോലെ നാശം നമുക്കറിയാവല്ലോ ഒരു കല്ല് എറിഞ്ഞ് നമ്മുടെ കായത്തലിലോട്ട് വഴുമ്പോഴും അതുപോലെ നമ്മൾ ഒരു പാറയുടെ മുകളിലോട്ട് വീഴുമ്പോഴും ഒരേ ഏതാണ്ട് ഒരേ ഫലമാണ് വരാൻ പോണേ മൺപാത്രം കല്ലിൽ തട്ടുന്നതിൻ്റെ പ്രതീകമാണിത് ഒരു കല്ല് എറിഞ്ഞിട്ട് ഒരു മൺപാത്രത്തെ തട്ടുന്നതും അതുപോലെ ഒരു പാത്രം വന്നിട്ട് പാറക്കല്ലേ വീഴുന്നതും ഒക്കെ ഒരുപോലെയാണ് വിധി പ്രസ്താവത്തിൻ്റെ ശൈലിയാണിത് ഒരു വിധി കൽപ്പിക്കുന്നതിൻ്റെ കല്ല് കൂടത്തിന്മേ വീണാലും കൂടം കല്ലിൽ വീണാലും കൂടത്തിൽ തന്നെ നഷ്ടം ഒരു റബായ പഠനമുണ്ട് റബ്ബായന്മാർ റബ്ബിമാർ ചില ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട് കല്ല് കൂടത്തിന്മേ തൊട്ടാലും ഒക്കെ ഇല മുള്ളേൽ വീണാലും എന്നുള്ള പഴയമൊഴി ഇതിനോട് ചേർന്ന് പോകുന്നു അപ്പോൾ ഇതാണ് ഈ കഥയുടെ അവസാനം ഇനി ഇതിനോടുള്ള ആ പ്രമാണിമാരുടെ പ്രതിമ പ്രതികരണമാണ് അവർ പറയുന്നുണ്ട് പത്തൊമ്പതാമത്തെ വചനം ആ കഥയുടെ തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞു തന്ന നിയമജനും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു ഈ വാക്യം മുതലു തുടർച്ചയായിട്ടുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം പ്രാർത്ഥിച്ച് ഒരുങ്ങി വായിച്ചു വരിക ആമേ